ഏരിയ ഇൻഡസ്ട്രിയൽ സ്കീം പ്രകാരം കേരളത്തിൽ 46 സ്കൂൾ വന്നു നിങ്ങൾക്കറിയില്ലേ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏരിയ ഇൻഡസ്ട്രി പ്രോഗ്രാം ഏറ്റവും ഭിന്നോക്കമായ പ്രദേശത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി കേന്ദ്രം സ്വീകരിച്ച നടപടി, പ്രദേശം മാത്രമല്ല സാമുദായിക പരിഗണനയുമുണ്ട്. ആ രീതിയിൽ 46 സ്കൂളുകൾ നമ്മുടെ കേരളത്തിൽ അനുവദിച്ചു. കേന്ദ്രത്തിന്റെ സ്കീം പ്രകാരം കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. ആ 46 സ്കൂൾ കേരളത്തിൽ വന്നപ്പോൾ KSTA പ്രചരിപ്പിച്ചത്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അധ്യാപക സംഘടന എന്താ പ്രചരിപ്പിച്ചത്, ഇവിടുത്തെ പ്രിയപ്പെട്ട സഖാക്കൾ എന്താ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നത്, നിങ്ങൾ പത്രം വായിക്കുന്നവരല്ലേ. അവര് പറഞ്ഞു, എന്തുകൊണ്ട് ഈ സ്കൂളുകൾ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുത്തു, അതിന്റെ മാനദണ്ഡം പോലും നോക്കാതെയുള്ള പ്രസംഗം നടത്തി. മലപ്പുറത്തൊക്കെ വന്നുകൊണ്ട് മലപ്പുറത്തൊക്കെ തെരുവ് യോഗത്തിൽ പ്രകടനം നടത്തിക്കൊണ്ട് പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് മാത്രം സ്കൂളോ? ഒരു 80%, ഈ 46 സ്കൂളിൽ 80% മലപ്പുറം ജില്ലയിലാണ് വന്നത്. പക്ഷെ ഇവർക്ക് അറിയുമായിരുന്നോ, ഈ സ്കീം അനുസരിച്ചുകൊണ്ട്, ഏരിയ ഇൻഡസ്ട്രീസിന്റെ ഈ സ്കീം അനുസരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സ്കൂള് നിയോ ബുദ്ധിസ്റ്റുകൾക്കും മുസ്ലിങ്ങൾക്കും മാത്രം അനുവദിക്കാനേ അതിൽ വകുപ്പുള്ളൂ. മുസ്ലിങ്ങൾക്കും നിയോ ബുദ്ധിസ്റ്റുകൾക്കും മാത്രം, ആ രണ്ട് വിഭാഗത്തിന് മാത്രമേ അനുവദിച്ചുകൊള്ളൂ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം അനുവദിച്ചു എന്ന ചോദ്യം അപ്രസക്തമായിരുന്നു, 100% അപ്രസക്തം. ആ സ്കൂളുകൾ അനുവദിച്ചപ്പോൾ അവർ ചെയ്ത പ്രവർത്തനമോ? പിന്നീട് വന്ന ഗവൺമെന്റ് ആ സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ഏർപ്പാടുണ്ടാക്കിയില്ല. കേന്ദ്രത്തിന്റെ സ്കീം പ്രകാരം അവർക്ക് ശമ്പളം കൊടുക്കാൻ സംവിധാനമില്ല. സംവിധാനമില്ലാത്തതിന്റെ പേരിൽ പിന്നീട് വന്ന UDF ഗവൺമെന്റാണ് അവരെ അധ്യാപകരായി അംഗീകരിച്ച് അവർക്ക് ശമ്പളം കൊടുക്കാൻ സംവിധാനമുണ്ടാക്കിയത്. ന്യൂനപക്ഷത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് എന്തൊക്കെ സ്റ്റെപ്പ് ഇവിടെ നടന്നോ, ആ സ്റ്റെപ്പില് മുഴുവൻ പുറംതിരിഞ്ഞ സമീപനമല്ലേ ഇവർ സ്വീകരിച്ചത്. അവരെ കൂടെ നിൽക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന, മുസ്ലിം ഭൂരിപക്ഷ മേഖല ചുവപ്പിക്കാൻ വരുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ ഒന്ന് ഇരുന്ന് പഠിക്കട്ടെ, ചിന്തിക്കട്ടെ, അവരുടെ നിമിഷം തങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ഓർക്കട്ടെ. 1991 UDF മന്ത്രിസഭ കേരള യൂണിവേഴ്സിറ്റി കീഴിൽ ഏതാനും സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾക്ക് അനുവദിച്ചു എന്ന ഒറ്റ കുറ്റത്തില് ET മുഹമ്മദ് ബഷീർ എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ ഗൗരവതരമായ പരാതി കൊടുക്കാൻ ആരാ മുന്നോട്ട് വന്നത്? നമ്മുടെ രാജ്യം ഇന്ന് ഭരിക്കുന്ന, നമ്മുടെ സംസ്ഥാനം ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി, നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടെ എപ്പോഴൊക്കെ അനുവദിച്ചുവോ ആ അനുവദിച്ച സന്ദർഭത്തിലൊക്കെ മുസ്ലിം സമൂഹത്തോട് ദ്രോഹകരമായ സമീപനമേ ഇവർ സ്വീകരിച്ചിട്ടുള്ളൂ. ചരിത്രം പറയുന്നു, നിങ്ങളത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. മലപ്പുറത്ത് മഞ്ചേരി ഒരു യൂണിറ്റ് വിമൻസ് കോളേജ് ഉണ്ട്. ആ യൂണിറ്റ് വിമൻസ് കോളേജ് മഞ്ചേരിയിൽ പെണ്ണുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേക സൗകര്യത്തിന്, അത് പെട്ടെന്ന് അനുവദിക്കുവാൻ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങളൊക്കെ പാലിക്കുന്നതിന് വേണ്ടി ഏതാനും മാസത്തേക്ക് ഒരു സ്കൂളിന്റെ സ്ഥലം ലീസിനെടുത്തു ഗവൺമെന്റ്. കാരണം ആ സ്ഥാപനം അവിടെ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി. അന്ന് മലപ്പുറത്ത് പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവരെ അന്ന് അവർ പരസ്യമായി മലപ്പുറത്ത് പ്രസംഗിച്ചു, കൊരമ്പയിൽ അഹമ്മദ് ആജിക്ക് ട്യൂട്ടോറിയൽ നടത്തുന്നതിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുന്നു ഗവൺമെന്റ് എന്ന് പറഞ്ഞു. കൊരമ്പയിലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രസംഗങ്ങളും ക്യാമ്പയിനുകളും മുദ്രാവാക്യങ്ങളും മുഴങ്ങി. ന്യൂനപക്ഷത്തിലെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്ഥാപനം വന്നതിന്റെ കെറു പ്രകടിപ്പിച്ചു. എവിടെയൊക്കെ ഈ സമൂഹത്തിന് വിദ്യാഭ്യാസ പുരോഗതിക്ക് അസ്ഥിഭാരമിട്ടോ അവിടെയൊക്കെ ഇവരെതിർത്തു. ഇവര് ഭരിച്ച സ്വന്തം സംസ്ഥാനത്തിന്റെ കഥ നോക്കൂ, നിങ്ങൾ 30 കൊല്ലത്തിലധികം ഭരിച്ചല്ലോ. സച്ചാർ കമ്മീഷൻ എന്താ സമൂഹത്തിൽ വെളിപ്പെടുത്തിയൊരു സത്യം? മുസ്ലിം വില്ലേജുകൾ, 1000-ൽ പരം മുസ്ലിം വില്ലേജുകൾ 30 വർഷമായി ഇവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് 1000-ൽ പരം മുസ്ലിം ഭൂരിപക്ഷ വില്ലേജ് സ്കൂളുകളേ ഇല്ല. സ്കൂളുകൾ തന്നെ ഇല്ല. ഈ മുസ്ലിം ഭൂരിപക്ഷ വില്ലേജുകളിൽ സ്കൂളുകൾ തന്നെ ഇല്ലെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാ? കേരളത്തിൽ 1 കിലോമീറ്റർ നടന്നാൽ LP സ്കൂൾ, 2 കിലോമീറ്റർ ദൂരെ ചെന്നാൽ UP സ്കൂൾ, 3 കിലോമീറ്റർ നടന്നാൽ ഏറ്റവും ചെറിയ ഹൈസ്കൂൾ കാണും, അതിനേക്കാൾ അടുത്ത ഹൈസ്കൂളുകൾ. അത്ര വലിയ പുരോഗതി നമ്മൾ ഓർക്കണം. എന്റെ പഞ്ചായത്തിന് മാത്രമുണ്ട് 4 ഹൈസ്കൂൾ. ഒരു പഞ്ചായത്തിന് മാത്രം 4 ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ എന്റെ ഗൗരവം നിങ്ങൾ ഓർത്തോ. അത്ര വലിയ ഗൗരവത്തോടു കൂടി നമ്മുടെ ഗവൺമെന്റ് മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യം കൊണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നൽകുകയും അത് നിലനിർത്തുകയും ചെയ്തു. എന്നാൽ ഇവർ ഭരിച്ച രാജ്യത്തോ? പശ്ചിമബംഗാളിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയോ? മുസ്ലിംകൾ 25%-ൽ അധികമുണ്ട് ബംഗാളില്. അവിടെയുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഗതികേട് സച്ചാര പറഞ്ഞു. അവർ 57% മാത്രമേ സാക്ഷരരുള്ളൂ. 57.5%. കേരളത്തിലെ മുസ്ലിങ്ങളോ 89%-ൽ അധികം സാക്ഷരാണ്. പശ്ചിമബംഗാളിലെ നഗര സാക്ഷരത മുസ്ലിങ്ങളിൽ 66%, പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും 68%. പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മുസ്ലിങ്ങൾക്ക് മുമ്പിൽ പശ്ചിമബംഗാൾ, മുസ്ലിങ്ങൾ അതിൽ പുറകോട്ട്.
ഇവിടെ വന്ന മുസ്ലിങ്ങൾക്ക് തേനും പാലും ഒടുക്കുമെന്ന് പറയുന്നവര്, ഇവിടെ വന്ന മുസ്ലിങ്ങൾക്ക് അഭിമാനകരമായ അസ്തിത്വം ഞങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് പറയുന്നവർ, മുസ്ലിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പ്രസ്താവന എടുക്കുന്ന ആളുകൾ, നമ്മുടെ സമുദായത്തോട് അവര് ഭരിച്ച 30 കൊല്ലത്തിലധികം ഭരിച്ച ഒരു സംസ്ഥാനത്ത് ചെയ്ത ക്രൂര പ്രവർത്തനം നോക്കൂ നിങ്ങൾ. 1000-ൽ താഴെ ജനസംഖ്യയുള്ള 827 ഗ്രാമങ്ങളിൽ സ്കൂളുകൾ തന്നെ ഇല്ലെന്ന് പറയുന്നു. അവിടുത്തെ ഗവൺമെന്റ് എത്ര കാലം മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ കൊണ്ടുപോകും? ബംഗാളിൽ പോയി കണ്ട് പഠിച്ചിട്ട് വരണം. ഇപ്പോഴവിടുത്തെ അവസ്ഥ എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കൾ ഉള്ള പ്രദേശമാണ് പശ്ചിമ ബംഗാൾ. സമ്പന്ന മുസ്ലിങ്ങൾ ജീവിച്ചിരുന്ന പ്രദേശമാണ് ഇന്ത്യ. ഭരിക്കുന്ന ഇന്ത്യ വിഭജിക്കുന്നതിന് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരുന്ന സമ്പന്ന മുസ്ലിങ്ങളുടെ കേന്ദ്രമായിരുന്നു. ഒക്കെ കേരളത്തിലുള്ളതിനേക്കാൾ വലിയ പണക്കാരുണ്ടായിരുന്നു അവിടെ. വലിയ സൗകര്യവും സംവിധാനവുമുള്ള ആളുകൾ. അവർ ഇന്ത്യ മഹാരാജ്യത്തെ ഈ പ്രദേശത്ത് ഒരുപാട് വഖഫ് സ്വത്തുക്കൾ വെച്ചു. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കളുടെ പ്രദേശം. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറഞ്ഞില്ലേ, പാട്ടക്കാർക്ക് അവകാശം നൽകുന്ന ഒരു കരാർ വന്നവിടെ. തിക്ക ആക്ട് എന്ന് പറയുന്ന ആ ആക്ട് 2001-ൽ അവിടുത്തെ ഗവൺമെന്റ് ഭേദഗതി. എന്തായിരുന്നു ആ ആക്ട് ഭേദഗതി ചെയ്തപ്പോൾ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്? വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ, എണ്ണം പറഞ്ഞാൽ 148,200 വഖഫ് സ്വത്തുക്കൾ. അതിന്റെ ആധാര മൂല്യം 120 കോടി, വരുമാനമോ വെറും 4.5 കോടി. കേരളത്തിൽ 36,500 വഖഫ് സ്വത്തുക്കൾ, ആധാര മൂല്യം 1,355 കോടി, വരുമാനം 8 കോടി. എന്തേ പശ്ചിമ ബംഗാളിലെ വരുമാനം കുറഞ്ഞു? പറയട്ടെ ചരിത്രം. അവിടെ ഒരുപാട് വഖഫ് സ്വത്തുക്കൾ കയ്യേറിപ്പോയി. ആധാര മൂല്യമുള്ള വഖഫ് സ്വത്തുക്കൾ കയ്യേറാൻ തിക്ക ആക്ട് ഉപയോഗിച്ചു. ഇവിടെ വഖഫ് സ്വത്തും വഖഫ് ബോർഡും ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ നോക്കി നൽകിയവരില്ലേ? ആ ഏറ്റവും നിരീശ്വരവാദി എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ അയാൾ മലപ്പുറത്ത് വന്നപ്പോൾ പത്രക്കാരെ ചോദിച്ചു, നിങ്ങൾ വിശ്വാസിയാണോ? അദ്ദേഹം അത് ചോദിക്കരുത് എന്ന് പറഞ്ഞു. ദൈവത്തിൽ വിശ്വാസമുള്ള പ്രവർത്തനമല്ല അദ്ദേഹം ചെയ്യുന്നത്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അത്തരം ഒരാളെ പിടിച്ചുകൊണ്ട് വഖഫ് ബോർഡ് തലപ്പത്ത് കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? ആ വഖഫ് ബോർഡിൽ തന്നെ ഇവർ നോമിനേറ്റ് ചെയ്ത മുസ്ലിം മത സംഘടനകളുടെ പ്രതിനിധികളുണ്ടല്ലോ, ആർക്ക് വേണമെങ്കിലും കൊടുത്തൂടെ? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരാളെ വഖഫ് ബോർഡ് തലപ്പത്തിരുത്തിക്കൂടെ? നേരെ മറിച്ച് വഖഫ് ബോർഡ് തലപ്പത്ത് അങ്ങനെ വിശ്വാസിയായ ആളെ ഇരുത്തുന്നതിന് പകരം കമ്മ്യൂണിസത്തോട് 100% കൂറുപുലർത്തുന്ന ഒരാളെ നോക്കി ഇരുത്തുമ്പോൾ അയാൾക്ക് മതത്തോട് കൂറുപുലർത്താൻ കഴിയുമോ? ഇവർ ഭരിച്ച പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ നോക്കും നിങ്ങൾ. തിക്ക ആക്ട്, ആ ആക്ടിനെ കുറിച്ച് പറഞ്ഞ്, ഈ ആക്ട് നടപ്പാക്കിയപ്പോൾ ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനം. നമ്മളല്ല പറയുന്നത്, ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ പ്രസിദ്ധീകരണമല്ല പറയുന്നത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേജ് 232. ജസ്റ്റിസ് രജീന്ദ്ര സത്താറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ബംഗാളിന്റെ സ്ഥിതിവിശേഷം പഠിച്ചതിന്റെ ശേഷം എഴുതുന്നു, While the act exempts the application of Tikka Act to the government and municipal properties. ഈ തിക്ക ആക്ട് നടപ്പാക്കിയപ്പോൾ ഗവൺമെന്റിന്റെ സ്വത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ മുനിസിപ്പാലിറ്റിയുടെ സ്വത്തും നഷ്ടപ്പെടാതെ അതിൽ നിന്നും എക്സെപ്റ്റ് ചെയ്ത് ഒഴിവാക്കി. ഗവൺമെന്റ് സ്വത്തിന് അത് ബാധകമാക്കിയില്ല, മുനിസിപ്പാലിറ്റിയുടെ സ്വത്തിനും ബാധകമാക്കിയില്ല. എന്നാൽ the same benefit was not extended to cover the vacant properties. ഇതേ ആനുകൂല്യം വഖഫ് സ്വത്തുക്കൾക്ക് നൽകിയില്ല. ഗവൺമെന്റ് സ്വത്തായി ഒഴിവാക്കിയപ്പോൾ തിക്ക ആക്ട് പ്രകാരം പാട്ടാവകാശം കൊടുത്തതിൽ നിന്നും അത് കുടിയിരുപ്പാക്കി വെച്ച ആൾക്കാർക്ക് അത് എടുക്കാനുള്ള അവകാശത്തിൽ ഗവൺമെന്റ് സ്വത്ത് ഒഴിവാക്കിയപ്പോ, മുനിസിപ്പാലിറ്റിയുടെ സ്വത്ത് പോലും ഒഴിവാക്കിയപ്പോ, വഖഫിന്റെ സ്വത്ത് ഗവൺമെന്റ് ഒഴിവാക്കി കൊടുത്തില്ല. Consequently, the Waqf Board lost a large number of properties and income. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന് ഒരുപാട് സ്വത്തും നഷ്ടപ്പെട്ടു, വരുമാനം നഷ്ടപ്പെട്ടു. ആർക്ക്? വഖഫ് ബോർഡ്. എവിടെ? പശ്ചിമ ബംഗാൾ. ആരാ പറയുന്നത്? സച്ചാർ. ഇന്ത്യയിലെ പൂർവീകര